The students, now we are moving to problems of changing Cartesian to polar and finding the value of the integrals. Thus we can see this problem, integral minus 1 to 1, integral 0 to root of 1 minus x square dy dx. We have to change this Cartesian form to polar form and then evaluate the integral. Here the integrand is 1, dy dx is there and f of xy equal to 1. So we can do nothing for the integral, but the region of integration should be found in the polar form. Here region is not given, but given the limits, using that limits we have to find the region. Region R is given by the limits, so we have to identify the region. R is given by the limit. The varying limit is 4y. It contains x. So y varies from 0 to root of 1 minus x square, that is the varying limit, and x varies from minus 1 to 1. Y equal to 0, x equal to minus 1, x equal to 1 constants we can identify it easily. Now we consider the complicated expression y equal to root of 1 minus x square. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കി പറയാവുന്നതാണ്, ഇത് മാത്രമാണ് പെട്ടെന്ന് കിട്ടാത്തത്. Y equal to 1 minus x square implies y square equal to 1 minus x square. And that implies x square plus y square equal to 1. X square plus y square equal to 1. And we know that that is a circle having center origin and radius 1. We plot the circle only, region ആയില്ല. ഈ പറഞ്ഞത് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൺ. അവിടെ നിന്ന് മുഴുവൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നത് നമ്മുടെ ലിമിറ്റ് നോക്കിയിട്ടാണ്. ആദ്യം എന്താ കിട്ടിയേക്കുന്നത്? വൈ വേരിയസ് ഫ്രം സീറോ ടു റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ. വൈ ഈക്വൽ ടു സീറോ മീൻസ് എക്സ് ആക്സിസ്. അപ്പൊ എക്സ് എവിടെ നിന്ന് പറ്റും എന്ന് നോക്കണം. എക്സ് ഈക്വൽ ടു മൈനസ് വൺ തുടങ്ങി, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൺ ആണെങ്കിൽ ഇത് മൈനസ് വൺ ആണ്, ഈ പോയിന്റ് വൺ ആണ്. എക്സ് ഈക്വൽ ടു മൈനസ് വൺ തുടങ്ങി എക്സ് ഈക്വൽ ടു വൺ വരെ നമുക്ക് പരിഗണിക്കാം എന്ന് ഈ ലിമിറ്റ് കണ്ടപ്പോൾ മനസ്സിലായി. മറ്റേ ലിമിറ്റിൽ പറഞ്ഞിരിക്കുന്നത് y equal to 0 from the x-axis to y equal to root of 1 minus x square. This is part of the circle. അപ്പോൾ സർക്കിളിന്റെ ബൗണ്ടറിയിലേക്കാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ സ്ട്രിപ്പ് y equal to എന്ന് പറയുമ്പോൾ y ആക്സിന് പാരലൽ, വൈക്ക വേരിയേഷൻ, y ആക്സിന് പാരലൽ, y equal to 0 x ആക്സിസ് തുടങ്ങി y equal to root of 1 minus x square. ഇത് അതുപോലെ ഒരു സ്ട്രിപ്പ് ആണ്. y equal to 0 തുടങ്ങി y ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സർക്കിളിലെ പോയിന്റ്. പ്ലസ് റൂട്ട് എടുത്തോളൂ, മൈനസ് റൂട്ട് ഇല്ല, പോസിറ്റീവ് റൂട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ സർക്കിളിന്റെ ഈ പോർഷനും ഇല്ല, ഈ പോർഷനും ഇല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു. പിന്നെ മറ്റേ ലിമിറ്റും കൂടെ നോക്കണം. എക്സ് ഈക്വൽ ടു മൈനസ് വണ്ണിലാണ് ഫസ്റ്റ് ലിമിറ്റ്. ഇത് ഫുട്ട് ഓഫ് ദ സ്ട്രിപ്പ് എവിടെയാണ് എന്ന് പറയുന്ന എക്സ് ഈക്വൽ ടു മൈനസ് വണ്ണിൽ ഇതുപോലെ നമ്മൾ, ഞാൻ എല്ലാം വരയ്ക്കുന്നില്ല, ഇതുപോലെ നമ്മൾ ആദ്യത്തെ സ്ട്രിപ്പ് വരയ്ക്കുക. അവിടെ തുടങ്ങി എക്സ് ഈക്വൽ ടു വൺ വരെ ഇതുപോലെ സ്ട്രിപ്സ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് വിൽ ബി ദ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ? Region of integration will be the semicircular region above the x-axis. Region is the semicircular region above the x-axis. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. സെമി സർക്കുലർ റീജിയൻ, രണ്ട് കളറൊക്കെ ഉണ്ടെങ്കിൽ റീജിയനും സ്ട്രിപ്പും ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കാണിക്കാം. എല്ലാ സ്ട്രിപ്സും വരച്ച് കാണിക്കണ്ട, പക്ഷെ റീജിയൻ ഷെയ്ഡ് ചെയ്ത് കാണിക്കും. സെമി സർക്കുലർ റീജിയൻ എബോവ് എക്സ് ആക്സിസ്, എബോവ് എക്സ് ആക്സിസ്. നമുക്ക് വേണമെങ്കിൽ മറ്റൊരു മഷി ഉപയോഗിച്ച് റീജിയനിൽ ഒരു ഷെയ്ഡ് കൊടുക്കാം. ആ റീജിയനിൽ എക്സ് മൈനസ് വൺ തുടങ്ങി എക്സ് പ്ലസ് വൺ വരെയുള്ള സ്ട്രിപ്സ് നമുക്ക് വേണം. ഇപ്പൊ വരയ്ക്കുന്നത് ഞാൻ സ്ട്രിപ്സ് വരച്ചതല്ല, റീജിയൻ ഷെയ്ഡ് ചെയ്തതാണ്. സ്ട്രിപ്പ് ആ എഴുതിയിരിക്കുന്ന ലിമിറ്റ്സ് അനുസരിച്ചാണെങ്കിൽ വൈ ആണ് വേരിയിങ്. അപ്പോൾ വൈ ആക്സിന് പാരലലായിട്ട് ഈ റീജിയനിലെ സ്ട്രിപ്പാണ് നമ്മൾ, സ്ട്രിപ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. എവിടെ മുതലാണ്? എക്സ് ഈക്വൽ ടു മൈനസ് വൺ തുടങ്ങി, ദിസ് ഇസ് റീജിയൻ, എക്സ് ഈക്വൽ ടു മൈനസ് വൺ തുടങ്ങി എക്സ് ഈക്വൽ ടു പ്ലസ് വൺ വരെ. അപ്പൊ അതുപോലെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരെണ്ണം മാത്രം വരച്ച് വെച്ചിരിക്കുന്നതാണ് ഈ നീല മഷിക്ക് ചെയ്തിരിക്കുന്നത്. വൈ ഈക്വൽ ടു സീറോ ടു വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ. ഇത് എക്സ് ഈക്വൽ ടു മൈനസ് വൺ തുടങ്ങി എക്സ് ഈക്വൽ ടു വൺ വരെ ഇങ്ങനെ സ്ട്രിപ്സ് വരയ്ക്കുമ്പോഴാണ് നമ്മളുടെ റീജിയൻ കിട്ടുക. ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് മാത്രം നമ്മൾ കാണിച്ചു. ഈ ലിമിറ്റ്സിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് റീജിയൻ ഇതാണ്. നൗ ദ പോളാർ ഫോം ഓഫ് ദ സർക്കിൾ, പോളാർ ഫോം ഓഫ് ദ സർക്കിൾ, റീജിയൻ മെയിൻലി അബൌട്ട് ദ സർക്കിൾ. പോളാർ ഫോം ഓഫ് ദ സർക്കിൾ ഈസ് സിമ്പിൾ.
of x square plus y square equal to 1. Is a circle having center origin, that means the pole, and the radius 1. Apo, 360 degree move cheyumbo r equal to 1 ennu namakku kittum. R equal to 1 is the polar form of the circle. Now consider a polar strip. Consider a polar strip. Polar strip aagumbo polar strip ne origin il ninnu start cheyanam. ഈ റീജിയനിൽ ഒറിജിൻ ഓർ പോൾ, പോൾ എന്ന് പറയുന്നതാണ് പോളാർ നല്ലത്. പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, റീജിയനിൽ കൂടെ പാസ് ചെയ്യുന്ന, റീജിയനിൽ അറ്റത്ത് വരെ ചെല്ലുന്ന ഒരു സ്ട്രിപ്പ് ആണ് ഇത്. ആർ ഈക്വൽ ടു സീറോ ആണെന്ന് നിങ്ങൾക്കറിയാം. ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൺ, ആർ ഈക്വൽ ടു വണ്ണിലാണ് എത്തിയിരിക്കുന്നത്. ഇനി ആദ്യത്തെ സ്ട്രിപ്പ് എവിടെയായിരിക്കും? ആദ്യത്തെ സ്ട്രിപ്പ് ഇതാണ്, സ്ട്രിപ്പ് വൺ. തീറ്റ ഈക്വൽ ടു സീറോ, വൺ ടു ത്രീ എണ്ണത്തില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരച്ചു. അവസാനത്തെ സ്ട്രിപ്പ് ഇതാണ്. അപ്പൊ ഇവിടെ വരെ വരും, ടിപ്പിക്കൽ ആയിട്ട് ഒരെണ്ണം ഇടയ്ക്ക് കാണിച്ചിരിക്കും. ആർ ഈക്വൽ ടു സീറോ, ആർ ഈക്വൽ ടു വൺ ആണ് എൻഡ് പോയിന്റ്സ് ഓഫ് ദി സ്ട്രിപ്പ്. തീറ്റ ഈക്വൽ ടു സീറോ തുടങ്ങി തീറ്റ ഈക്വൽ ടു പൈ വരെ വരച്ചാലേ ഉള്ളൂ. ദിസ് ഇസ് തീറ്റ ഈക്വൽ ടു പൈ വരെ വരച്ചാലേ ഉള്ളൂ നമുക്ക് ഈ സെമി സർക്കുലർ റീജിയൻ കവർ ചെയ്യാൻ പറ്റുന്നു. അപ്പോ പോളാർ സ്ട്രിപ്പിന്റെ എൻഡ് പോയിന്റ്സ് കൺസിഡർ പോളാർ സ്ട്രിപ്പ്. സ്ട്രിപ്പ് എൻഡ് പോയിന്റ്സ് ആർ എൻഡ് പോയിന്റ്സ് ഓഫ് അത്തരം ഒരു ടിപ്പിക്കൽ പോളാർ സ്ട്രിപ്പിന്റെ എൻഡ് പോയിന്റ്സ്. എൻഡ് പോയിന്റ്സ് ഓഫ് പോളാർ സ്ട്രിപ്പ് ഒരു ലിമിറ്റ് തരും, അത് ആറിന്റെ വേരിയേഷൻ ഏതാണ്? ആർ ഈക്വൽ ടു സീറോ ആൻഡ് ആർ ഈക്വൽ ടു വൺ. ഇതിപ്പോ ആർ വേരിയസ് ഫ്രം സീറോ ടു വൺ. പിന്നെ എന്നതാ, ഈ റീജിയൻ കവർ ചെയ്യണമെങ്കിൽ, ടു കവർ ദ സെമി സർക്കുലർ റീജിയൻ, ദ സെമി സർക്കുലർ ഞാൻ ഷോർട്ട് ഫോം എഴുതുകയാണ്, റീജിയൻ എന്നാ വേണം, തീറ്റ ഷുഡ് വേരി ഫ്രം തീറ്റ വേരിയസ് ഫ്രം തീറ്റ ഈക്വൽ ടു സീറോ തുടങ്ങി തീറ്റ ഈക്വൽ ടു പൈ വരെ വരച്ചാൽ ഈ റീജിയൻ നമുക്ക് കവർ ചെയ്യും. ഹെൻസ് ദ ഇന്റഗ്രൽ, ഹെൻസ് ദ കാർട്ടീഷ്യൻ ഇന്റഗ്രൽ, ഫോർ ഇന്റഗ്രൽ മൈനസ് വൺ ടു വൺ, ഇന്റഗ്രൽ സീറോ ടു റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് എക്സ്, ദാറ്റ് ഇസ് എ ഗിവൺ കാർട്ടീഷ്യൻ ഇന്റഗ്രൽ. ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ തീറ്റ വേരിയസ് ഫ്രം രണ്ടാമത് ചെയ്യാറുള്ളതാണ് സീറോ ടു പൈ, ആർ വേരിയസ് ഫ്രം സീറോ ടു വൺ, ഡി വൈ ഡി എക്സ് ഇസ് ഇക്വലന്റ് ടു, അത് ഡി എ ആണ്, ആർ ഡി ആർ ഡി തീറ്റ കൊണ്ട് റീപ്ലേസ് ചെയ്യണമെന്ന് കാർട്ടീഷ്യൻ ടു പോളാർ കൺവെൻഷനിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. അത് കാർട്ടീഷ്യനിലാകുമ്പോൾ ലെന്തും ബ്രെഡ്ത്തും ഉള്ള ഡി എക്സ് ലെന്തും ഡി വൈ ബ്രെഡ്ത്തും ആയിട്ടുള്ള റെക്ടാംഗുലർ റീജിന്റെ ഏരിയയാണ് ഡി എ, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഡി എ. അതേസമയം നമ്മൾ പോളാറിൽ പരിഗണിക്കുന്ന ഇങ്ങനത്തെ സ്ട്രിപ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് സ്ട്രിപ്സിന്റെ ഇടയ്ക്കുള്ള ഒരു ആർക്ക് ബൗണ്ട് ചെയ്യുന്ന ഏരിയയാണ് അത്, ആർ ഡി ആർ ഡി തീറ്റ എന്നാണ്. ആർ ഡി ആർ ഈ ഏരിയ കണ്ടുപിടിക്കാനുള്ള മാർഗം ഇതുപോലെ അല്ലല്ലോ, എന്തിൻ്റെ ബ്രെഡ്ത്ത് അല്ല. അപ്പോൾ ഡി എക്ക് ഒരു ആർ ഡി ആർ ഡി തീറ്റ എന്ന് വരും എന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൗ ദ ഇന്റഗ്രേഷൻ ഈസ് ഈസി, ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു ആർ ഫസ്റ്റ്, ആർ ഡി ആർ ഡി തീറ്റ കിടക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും കോൺസ്റ്റന്റ് ലിമിറ്റ് വരിക. ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്, ഏത് വേണേലും ആദ്യം ചെയ്യാം, ഇൻഡിപെൻഡന്റ് ആണ്, സെപ്പറേറ്റ് ചെയ്ത് പോലും വേണമെങ്കിൽ ചെയ്യാം. ഇന്റഗ്രൽ ആർ ഈക്വൽ ടു സീറോ ടു വൺ ആർ ഡി ആർ ഡി തീറ്റ ഇൻഡു ഇന്റഗ്രൽ സീറോ ടു പൈ ഡി തീറ്റ എടുത്താലും ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആയതുകൊണ്ട് ഫംഗ്ഷൻസ് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് വാല്യൂ കിട്ടിക്കോളും. നമ്മളിപ്പോ ആറിനെ ആദ്യം ചെയ്യുന്നു എന്ന് ആലോചിക്കാം. ഇന്റഗ്രൽ തീറ്റ വേരിയസ് ഫ്രം സീറോ ടു പൈ, ആറിനെ ഇന്റഗ്രേഷൻ ചെയ്താൽ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ആർ ഡി ആർ ഉണ്ട്, ആർ വേരിയസ് ഫ്രം സീറോ ടു വൺ. ആർ ഇന്റഗ്രേഷൻ കഴിഞ്ഞു, തീറ്റയുടെ ഇന്റഗ്രേഷനും തീറ്റയുടെ ഇന്റഗ്രേഷൻ എലമെന്റും മിച്ചം നിൽക്കുന്നു. ഇന്റഗ്രൽ സീറോ ടു പൈ, ആർ സ്ക്വയർ ബൈ ടു ലിമിറ്റ്സ് കൊടുത്താൽ വൺ ബൈ ടു പുറത്തെടുത്തു, ഇനി ആർ സ്ക്വയർ മാത്രമേ ലിമിറ്റ്സ് കൊടുക്കുന്നുള്ളൂ, വൺ സ്ക്വയർ മൈനസ് സീറോ സ്ക്വയർ എന്ന് എഴുതാനുള്ളതേ ഉള്ളൂ, ദാറ്റ് ഇസ് വൺ. ദെൻ വൺ ബൈ ടു ഇൻറ്റു ഇന്റഗ്രൽ ഡി തീറ്റ ഫ്രം സീറോ ടു പൈ, ദാറ്റ് മീൻസ് വൺ ബൈ ടു ഇൻറ്റു ഡി തീറ്റ തീറ്റ ഫ്രം സീറോ ടു പൈ, പൈ മൈനസ് സീറോ എന്ന് കിട്ടും, ആൻസർ പൈ ബൈ ടു എന്ന് കിട്ടും. ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. നൗ വി ക്യാൻ മൂവ് ടു അനദർ ക്വസ്റ്റ്യൻ. യു ഹാവ് ടു സേ ഡു ദ സെയിം തിങ് ചേഞ്ച് ദ കാർട്ടീഷ്യൻ ഇന്റഗ്രൽ ടു പോളാർ ആൻഡ് എവാലുവേറ്റ് ദ ഇന്റഗ്രൽ. ഹിയർ ദ ഇന്റഗ്രൽ ഈസ് ഇന്റഗ്രൽ മൈനസ് എ ടു എ, ഇന്റഗ്രൽ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ടു പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി വൈ ഡി എക്സ് ഡി വൈ ഡി എക്സ്. ഇന്റഗ്രാൻഡ് ഇവിടെയും വണ്ണാണ്. അപ്പൊ നമുക്ക് റീജിയൻ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. കൺസിഡർ ദ ലിമിറ്റ്സ്,
കൺസിഡർ ദ ലിമിറ്റ്സ്, അത് നോക്കി റീജിയൻ ലിമിറ്റ്സ് എന്നാ ഇവിടെ എക്സ് കാണുന്നു അത് വൈയുടേതാണ്, മറ്റേത് എക്സിന്റെ ആണ്. എക്സ് വേരിയസ് ഫ്രം മൈനസ് എ ടു എ ആൻഡ് വൈ വേരിയസ് ഫ്രം മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ടു പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഈ ലിമിറ്റ്സ് പരിഗണിക്കാം. അത് നോക്കി നമുക്ക് റീജിയൻ ഐഡന്റിഫൈ ചെയ്യാം. എക്സ് ഈക്വൽ ടു മൈനസ് എ, എക്സ് ഈക്വൽ ടു പ്ലസ് എ, നമുക്ക് പ്ലസ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ മറ്റേ ലിമിറ്റിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അവിടെയാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ. വൈ ഈക്വൽ ടു മൈനസ് റൂട്ട് വൈ ഈക്വൽ ടു, അത് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ എഴുതാമല്ലോ, വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് പരിഗണിച്ചാൽ വൈ സ്ക്വയർ ഈക്വൽ ടു, രണ്ടും ഒരേ ഇക്വേഷനിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ, ഒരേ സ്ഥലത്തേക്ക് പോകും. വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഓർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ദിസ് ഇസ് എ സർക്കിൾ ഹാവിംഗ് വിത്ത് സെന്റർ ഒറിജിൻ, സെന്റർ ഒറിജിൻ ആൻഡ് റേഡിയസ് എ, ആൻഡ് റേഡിയസ് എ, സെന്റർ ഒറിജിനും റേഡിയസ് എയും ആയിട്ടുള്ള സർക്കിൾ. അവിടെ നിന്നാണ് റീജിയൻ എടുത്തത് എന്ന് മാത്രമേ ആയുള്ളൂ. നമുക്കിനി അതിന്റെ ഏത് പോർഷൻസ് ആണ് എന്നറിയണം. സെന്റർ ഒറിജിൻ ആൻഡ് റേഡിയസ് എ, യൂണിറ്റ് സർക്കിൾ അല്ല, റേഡിയസ് എ ആയിട്ടുള്ള സർക്കിൾ. റേഡിയസ് എ ആയിട്ടുള്ള സർക്കിളിനെ സംബന്ധിച്ച് ഇത് മൈനസ് എയും ഇത് പ്ലസ് എയും ആണ്. എക്സ് വേരിയസ് ഫ്രം മൈനസ് എ ടു എ, എക്സ് ഈക്വൽ ടു മൈനസ് എ തുടങ്ങി എക്സ് ഈക്വൽ ടു പ്ലസ് എ വരെ. വൈ വേരിയേഷൻ എങ്ങനെയാണെന്ന് നോക്കിയേ, മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അത് സർക്കിളിന്റെ ഇക്വേഷനിലേക്കാണ് പോയത്. അപ്പൊ സർക്കിളിൽ നിന്ന് എടുത്ത പോയിന്റ് ആണ് ഇത്, സർക്കിളിലെ പോയിന്റ് ആണ്. അടുത്തതും സർക്കിളിൽ നിന്ന് എടുത്ത പോയിന്റ് ആണ്, ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്തപ്പോഴും സർക്കിളിലേക്കാണ് പോയത്. അപ്പൊ സർക്കിൾ ടു സർക്കിൾ ആണ് പോയത്. അതിൽ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പോയിന്റ് ആയിരിക്കും, താഴെ കാണാം. സിമെട്രിക് ആയിട്ടാണ്, ഒരേ എക്സ്പ്രഷൻ ആണ്, സൈൻ വ്യത്യാസം. അപ്പൊ അതുപോലെ നേരെയുള്ള പോയിന്റ് ആണ് പ്ലസ് റൂട്ട് ഓഫ് മൈനസ് റൂട്ട് ഓവർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് എ പോയിന്റ് ഓഫ് ദ സർക്കിൾ വിച്ച് ഇസ് വിച്ച് ലൈസ് ബിലോ ദ ലോവർ ബൗണ്ടറി ആൻഡ് ഓൺ ദ അപ്പർ ബൗണ്ടറി ദർ ഇസ് എ പോയിന്റ് സിമെട്രിക് ടു ദാറ്റ് ഗിവൺ പോയിന്റ് റൂട്ട് ഓഫ് എ സ്ക്വയർ. ഏത് എക്സ് കോർഡിനേറ്റ് തന്നാലും ഫ്രം എക്സ് ഈക്വൽ ടു മൈനസ് എ തുടങ്ങി എക്സ് ഈക്വൽ ടു പ്ലസ് എ വരെ. ഇപ്പൊ ഇവിടെയാണെങ്കിലും ഉണ്ട് മൈനസ് റൂട്ട്, ഇത് ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇവിടെ, പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇവിടെ. നമ്മൾ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് വരയ്ക്കാവുന്ന സ്ഥലത്തേ വരയ്ക്കാവുള്ളൂ. എക്സ് മൈനസ് എ തുടങ്ങി എക്സ് പ്ലസ് എ വരെ വരയ്ക്കത്തും. എക്സ് മൈനസ് എയിൽ ഇങ്ങനെ ഒരു പോയിന്റേ ഉള്ളൂ. എക്സ് മൈനസ് എക്ക് തൊട്ടടുത്തൊരു പോയിന്റ് ആകുമ്പോൾ ഇവിടെ ഒരു സ്ട്രിപ്പ് ഉണ്ട് ഇങ്ങനെ, അത് മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പോയിന്റ് ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് താഴത്തെ ആയിരിക്കും. പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ പക്കത്തിലായിരിക്കും. അതങ്ങനെ പോകുന്നു, എക്സ് ഈക്വൽ ടു എ വരെ വരയ്ക്കും. എന്ന് പറഞ്ഞാൽ സർക്കിൾ മുഴുവനും ഇതേപോലെ സ്ട്രിപ്സ് വരച്ചാൽ, മുഴുവൻ സ്ട്രിപ്സും മൈനസ് എ തുടങ്ങി എ വരെ വരച്ചാൽ സർക്കിൾ മുഴുവനും കംപ്ലീറ്റ് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാവും. ആ റീജിയൻ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. അതിൽ നമുക്ക് ഒരു സ്ട്രിപ്പ് മാത്രമേ സ്പെഷ്യലായിട്ട് എടുത്ത് കാണിക്കുന്നതുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രം കാണിക്കുകയാണ്, ബാക്കിയുള്ളത് റൈസ് ചെയ്യുവാണ്. അപ്പൊ ഈ ഒരെണ്ണം മാത്രമേ നമ്മൾ ടിപ്പിക്കലായിട്ട് കാണിക്കുന്നു. ഞാൻ ഷെയ്ഡ് ദ റീജിയൻ ഓൾസോ, നമ്മുടെ റീജിയൻ ഞാൻ പച്ചമഷിക്ക് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ടിപ്പിക്കൽ സ്ട്രിപ്സ് സ്ട്രിപ്പ് എക്സ് ഈക്വൽ ടു മൈനസ് എ തുടങ്ങി എക്സ് ഈക്വൽ ടു എ വരെയുള്ള മുഴുവൻ സ്ട്രിപ്പും വേണം നമുക്ക് ഒരെണ്ണം കാണാൻ വേണ്ടി. നീലമഷിക്ക് ഒരെണ്ണം വരച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ റീജിയൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ഇത് സർക്കിൾ ആണെന്ന് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ലിമിറ്റ്സ് നോക്കി റീജിയൻ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്തു. റീജിയൻ ഈസ് ഷെയ്ഡഡ് ഇൻ ദ ഫിഗർ. റീജിയൻ ഈസ് ദ ഷെയ്ഡഡ് സർക്കിൾ. സർക്കിൾ മുഴുവനുണ്ട്, ഇപ്പൊ മുഴുവനുണ്ട്, മുമ്പ് ഹാഫ് സർക്കിളേ ഉള്ളായിരുന്നു. അപ്പൊ അത് ലിമിറ്റ്സ് നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. ഷെയ്ഡഡ് സർക്കിൾ ഇൻ ഫിഗർ. നോ ഇക്വേഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻ പോളാർ ഫോം. ഇതിനെ പോളാർ ആക്കുകയാണ്. പോളാർ ഫോം ഓഫ് ആദ്യം സർക്കിളിന്റെ റീജിയൻ ആണ്, പോളാർ ഫോം ആണ് നമുക്ക് അറിയേണ്ടത്. പോളാർ ഫോം ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. എളുപ്പമുണ്ട്, എക്സ് ഈക്വൽ ടു ആർ കോസിറ്റീവ്, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് കൊടുത്താൽ ആർ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ, ആർ ഈക്വൽ ടു പോസിറ്റീവ് ഡിസ്റ്റൻസ് എ, അങ്ങനെ കിട്ടും. അല്ലെങ്കിൽ സെൻട്രൽ ഒറിജിൻ ആണ് എന്ന് നമുക്കറിയാം. എല്ലായിടത്തേക്കും റേഡിയസ് എ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു സീറോയിലേ മൂവ് ചെയ്യുന്നു. 360 ഡിഗ്രിയിലും ആർ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ടു ദ സെന്റർ ഓഫ് ദി സർക്കിൾ ഈസ് എ. അങ്ങനെ ആർ ഈക്വൽ ടു എ ആണെന്ന് മനസ്സിലാക്കാം. ആർ ഈക്വൽ ടു എ ആണ് അതിന്റെ സർക്കിളിന്റെ ഇക്വേഷൻ. നൗ ഇന്റഗ്രൽ മൈനസ് എ ടു എ, കാർട്ടീഷ്യൻ ഇന്റഗ്രൽ മൈനസ് എ ടു എ ഓർ മൈനസ് റൂട്ട് ഓവർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ടു റൂട്ട് ഓവർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി വൈ ഡി എക്സ്. അതിനെ നമ്മൾ പോളാർ ആക്കുന്നു. ഒറിജിനിൽ നിന്ന്
R equal to 0 തുടങ്ങി R equal to A വരെ R equal to 0 to A R variation. Theta variation ഈ സർക്കിൾ മുഴുവൻ കിട്ടണം. Theta variation from 0 to 2 pi 1. അപ്പോൾ ആ ലിമിറ്റ് y dy dx